വിശ്വപൗരനല്ലേ? രാജീവ് ചന്ദ്രശേഖറോ ടെക്നോക്രാറ്റ് ആണ്. പന്നി രവീന്ദ്രൻ ആണെങ്കിലോ സാധാരണക്കാരൻ. സാധാരണക്കാരനല്ലേ? അപ്പോഴാര് ജയിക്കും അതറിയാനാ ഞാൻ വന്ന്. ചേട്ടൻ പറ. ആരേക്കും ശശി തരൂരാണ് ജയിക്കാൻ സാധ്യത. എന്താ പുള്ളി അതിനുള്ള വികസനങ്ങൾ പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ടുണ്ട്. പിന്നെ കേന്ദ്രം അവരുടെ കയ്യിലായതുകൊണ്ട് കൂടുതൽ വികസനം ചെയ്യാൻ പറ്റിയിട്ടില്ല. പന്നി രവീന്ദ്രൻ എങ്ങനെയുണ്ട്? പുള്ളി ഒരിക്കലും ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോ കുറച്ചു നാളെ ഇട്ടിട്ടാണ് വരുന്നത്. പിന്നെ അത് സാധ്യത കുറവാണ്. രാജീവ് ചന്ദ്രശേഖറോ? രാജീവ് ചന്ദ്രശേഖർ പുതിയൊരാളാണ്. പുള്ളിയെ കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല. എന്തായാലും ജയിക്കാൻ സാധ്യതയില്ല. ചേട്ടാ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നോ അതോ ഡേ ഡ്യൂട്ടി ആണോ? ഞാനിപ്പോ ഡേയില് വന്നത്. ഇനി എപ്പോ ഇറങ്ങും? ഇനി നാളെ മോർണിംഗ്. ട്രിവാൻഡ്രത്തിൽ ശശി തരൂര്. രാജീവ് ചന്ദ്രശേഖര ജയിക്കണ്ട. പന്നൻ രവീന്ദ്രൻ ജയിക്കും. സാധാരണ സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങി വയ്ക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തു നിന്ന് തന്നെ നമുക്കും തുടങ്ങാം. ഇപ്പൊ അത് മൂന്നാമത്തെ ടൈമാണല്ലോ ശശി തരൂര്. അപ്പോൾ മുപ്പത് ജയിക്കാനാണ് സാധ്യത. കാരണം കുറേ വികസന പ്രവർത്തനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശശി തരൂരിനെ സംബന്ധിച്ചാണ് ഒരു ഇന്റർനാഷണൽ വ്യക്തിത്വമുള്ള ആളാണ്. തിരുവനന്തപുരത്ത് ആരായിരിക്കും? LDF. ശശി തരൂരിനാണ് മുൻ തൂക്കം. രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് പറയുക, അങ്ങേരെ കുറിച്ച് അറിയാമെന്നുള്ളവർക്കറിയാം. ഇന്ത്യക്കകത്ത് അങ്ങേരെ കൊണ്ടുള്ള പ്രാഗൽഭ്യം പ്രാതിനിധ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാമെന്നുള്ളവർക്ക് കറക്റ്റ് അറിയാം. മൂന്ന് തിരഞ്ഞെടുപ്പുകൾ പിന്നോട്ട് നോക്കി മുന്നോട്ട് പോയാൽ ശശി തരൂരിന് പേടിക്കാനൊന്നുമില്ല. കണക്കിലെ കളി നോക്കി കളത്തിലിറങ്ങി കളിച്ചാൽ പന്നിൻ രവീന്ദ്രനൊപ്പം മണ്ഡലം പോരും. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 MLA LDFനാണ്. നേമത്തും വട്ടിയൂർക്കാവും കഴക്കൂട്ടത്തും കോൺഗ്രസിനെ തോൽപ്പിച്ച പാർട്ടിയാണ് BJP. അങ്ങനെ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിനും സ്വപ്നം കാണാം, മലയാളി വോട്ട് ചെയ്ത് ആദ്യമായി പാർലമെന്റിലെത്തിക്കുന്ന MP എന്ന സ്വപ്നം. ആണോ? അതെന്താ എന്ന് പറയാ, ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുള്ളതുകൊണ്ട് മോദിയുടെ പ്രവർത്തനം. ശശി തരൂർ ജയിക്കുന്നു പറയുന്നുണ്ട്, BJP ജയിക്കുന്നു പറയുന്നുണ്ട്, എല്ലാവരും ജയിക്കുന്നു പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒരു ഒന്നിനും ഇല്ല. അതുകൊണ്ട് ഒന്നും എനിക്ക് പറയാനുള്ളത്, വോട്ട് ചെയ്യുന്ന ആളല്ലേ? ആ, വോട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ വോട്ട് ചെയ്യുന്നെങ്കിൽ ഞാൻ ശശി തരൂരിനെ വോട്ട് ചെയ്യുന്നു. ചെയ്യുന്നെങ്കിൽ അതിനെ തോന്നും. നമ്മളെന്തോന്ന് പറയാം, അല്ല ആര് ജയിക്കുമെന്ന് പറയാമല്ലോ. നമ്മൾ പറയുമ്പോൾ തരൂര് നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ, അങ്ങനെ ജയിക്കുമോ എനിക്ക് എന്ന് വിശ്വസിക്കും. അമ്മച്ചി ആരാ? അതെന്നാ പറഞ്ഞത്? അവര് പറഞ്ഞോ പറയണേ. നമുക്കിപ്പം പെൻഷൻ പോലും കിട്ടണില്ല, പിന്നെ ആര് ജയിക്കുമെന്ന് ആക്ക് പറയാം. ആര് ജയിച്ചാലും നമുക്കൊന്നുമില്ല മക്കളെ, നമുക്ക് കിട്ടാനുള്ളതൊന്നും തരണില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പെൻഷൻ കിട്ടിയിട്ട് 7 മാസമായി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം വരെ UDF ആളുകൾ വോട്ട് ചെയ്തെങ്കിലും നമുക്കൊരു മാറ്റം വരും എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. പക്ഷെ ഒരു മാറ്റവും അവർക്ക് ചെയ്താൽ അവരെല്ലാം പോകുന്ന BJPയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം LDFന് സാധ്യത ഉണ്ട്. നമ്മൾ പന്നി രവീന്ദ്രൻ സാർ ജയിക്കാനാണ് ചാൻസ് ഈ പ്രാവശ്യം. ആദ്യം പ്രഖ്യാപിച്ചത് കൊണ്ട് ഒരു പടി മുന്നിലുണ്ട് പന്നി രവീന്ദ്രൻ. ഇന്നാ പിടിച്ചോ എന്ന് പറയും വേഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഓടിപ്പാഞ്ഞെത്തും. ഇനിയും പ്രഖ്യാപനം വൈകിയാൽ നല്ലോണം പണിയെടുക്കേണ്ടി വരും ശശി തരൂരിന്. രണ്ട് പാർട്ടിയും ജയിച്ച് ഇതാക്കിയാക്കി കുട്ടിച്ചോറാക്കി എല്ലാവരിപ്പോൾ ഒരു പുതിയൊരു ഇത് നിലപാട് വരണമെന്നാണ് എൻ്റെ താല്പര്യം. BJP ആ കഴിഞ്ഞോണ ആർക്ക് വോട്ട് ചെയ്താണ്? ഞാൻ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തതാണ്. ഇത്തവണ ഒന്ന് മാറ്റി ചെയ്യുക. മാറ്റി ചെയ്യുക, അത്രേ ഉള്ളൂ. രാജീവ് ചന്ദ്രൻ ജയിക്കാനാണ് സാധ്യത. മൊത്തത്തിലെ മുമ്പിലെ നിലവാരം വെച്ച് നോക്കുമ്പോൾ സാധ്യതയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഗുണമാണോ അതോ മോദി സർക്കാരിൻ്റെ ഗുണം കൊണ്ടാണോ? സർക്കാരിൻ്റെ ഗുണമാണ്. പിന്നെ ചന്ദ്രശേഖർ സാർ നല്ലൊരു വ്യക്തി കൂടിയാണല്ലോ, അതുകൊണ്ട് സാധ്യത കാണുന്നുണ്ട്. ചേട്ടൻ എങ്ങനെയാ? അതെ, രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണം. ഇതിനാണ് ആഗ്രഹം. അത് തന്നെയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളൊക്കെ ഒന്നുകൂടിയും ഉഷാറായിട്ട് വരും. കേരളത്തിന് നേട്ടമുണ്ടോ? ജയിച്ചാൽ മന്ത്രിയാവുന്ന പ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായും. തിരുവനന്തപുരത്ത് UDF കൊള്ളാം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം ഏത് പാർട്ടി ആണെങ്കിലും നല്ല കാര്യം ചെയ്ത ആള് വീണ്ടും പറയണം. പാർട്ടി ഏതായാൽ എന്ത്? തിരുവനന്തപുരത്ത് ശശി തരൂരൻ ജയിക്കും, വേറെ ആരും നിന്നാലും. കാരണം വ്യക്തിപരമായിട്ട് ഒരു പാർട്ടി എന്നുള്ളതിലുപരി വ്യക്തിപരമായിട്ട് എല്ലാവരും വോട്ട് ചെയ്യും. കാരണം നല്ല ക്വാളിറ്റിയുള്ള ആളാണ്. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാവാൻ തന്നെ യോഗ്യതയുള്ള ഒരു മനുഷ്യനാണ്. ലോകമൊത്തം അറിയപ്പെടുന്ന അതായത് തിരുവനന്തപുരത്ത് MP കിട്ടിയതിന് നമുക്ക് അഭിമാനമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഇതിപ്പോൾ ലോട്ടറി അടിക്കും പോലെയാണ് അല്ലേ?
ആർക്കാണോ ഭാഗ്യം വേണ്ടത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. കേന്ദ്രം ആരാണോ ഭരിക്കുന്നത് അവരുടെ കൂടെ പിന്തുണ കൊടുക്കുകയാണ് നല്ലത്. ഡിഎഫിന് ജനങ്ങൾ കൊടുക്കൂല എന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര വിഡ്ഢികളല്ല ജനങ്ങൾ. ഡിഎഫ് ഒരിക്കലും ഇനി വരരുത്, അതാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാ? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പാവങ്ങളെ ഇഷ്ടം കഷ്ടപ്പെടുത്തുകയല്ലേ. അവർക്ക് കുറച്ച് കിറ്റും അതും ഇതൊക്കെ കൊടുത്ത് നല്ലൊരു പേര് നേടി. പക്ഷെ അവസാനം കൊണ്ട് എല്ലാവരെയും എല്ലാം മുകളിൽ നിന്ന് താഴെ ഇട്ടതുപോലെയല്ലേ ആക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പാവങ്ങൾക്ക് ഒരു നേരത്തെ മരുന്നിനോ ഒന്നിനോ 1200 രൂപ പോലും കൊടുക്കുന്നില്ല. ആ പൈസ ഉണ്ടെങ്കിൽ അയാൾ നവകേരളം പറഞ്ഞുകൊണ്ട് നല്ല വണ്ടിയിൽ യാത്രയൊക്കെ സുഖസൗകര്യങ്ങളുമായിട്ടല്ലേ നടക്കണം. അതിൻ്റെ ഒരംശം പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ മനസ്സെങ്കിലും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നത്. അതുപോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ജയിക്കുന്നത്? കഴിഞ്ഞ 2 വർഷം കൊണ്ട് ശശി തരൂർ സാറാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം അതേപോലെ വരുമെന്ന് വിശ്വസിക്കുന്നു. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊന്നാണ് ചാല മാർക്കറ്റ്. അവിടുത്തെ കച്ചവടക്കാരെയും സാധനം വാങ്ങാൻ വന്നവരെയൊക്കെ കേൾക്കാം. സാധ്യത പന്നി രവീന്ദ്രനാണ്. നമ്മൾ CPM അനുഭാവിയല്ല, പക്ഷേ എങ്കിലും പാർട്ടിക്കാരനല്ല, ഞാനൊരു SDP പ്രവർത്തകനാണ്. പക്ഷേ എങ്കിലും ഇവിടെ സാധ്യത ശശി തരൂരിൻ്റെ ചില നിലപാടുകൾക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അവർ പന്നീനാണ് സാധ്യത കൂടുതൽ. നിലവിലെ MP എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒപ്പിക്കാം, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഏത് അച്ഛൻ വന്നാലും അമ്മയ്ക്ക് പോകണം. പന്നിയെ വന്നാലെന്ത്, തരൂര് വന്നാലെന്ത്, മറ്റൊരു നമുക്ക് എല്ലാം ഒരുപോലെയാണ്. മൂന്ന് പേരും വെച്ച് നോക്കുമ്പോൾ ആരാ? മൂന്ന് പേര് വെച്ച് നോക്കുമ്പോൾ പന്നിയെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. രാജീവ് ചന്ദ്രശേഖരാണ് ജയിക്കേണ്ടത്. കേരളത്തിന് വേണ്ടി പലതും ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്, ചെയ്യുകയും ചെയ്യും. പക്ഷേ തരൂരും നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഒന്നും വാതിറക്കാനുള്ള അവസരം BJP ഗവൺമെൻറ് കൊടുക്കില്ല പുള്ളിക്ക്. പക്ഷേ ഇദ്ദേഹം ആകുമ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്തിന് മുഖശായ മാറാൻ നല്ലൊരു അവസരമാണ്. ഇപ്പോൾ മൈനോറിറ്റി വന്നിട്ട് UDF ശശി തരൂരാണ് പിന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം മണ്ഡലത്തിലുള്ള ഇത് ഇലക്ഷൻ പറഞ്ഞാണെങ്കിൽ ശശി തരൂരാണ് 3 തവണ ജയിച്ചത്. ഇനിയിപ്പോൾ ഇവർക്ക് ഇവിടെ ജയിക്കും. ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ ഇവിടുത്തെ എല്ലാം മോശങ്ങളല്ല. അഭിപ്രായങ്ങൾ ക്ഷേമപുരുഷം കൊടുത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് മുൻതൂക്കം ശശി തരൂരിന്. തിരുവനന്തപുരത്ത് തീരദേശ വോട്ടുകൾ നിർണായകമാണ്. അത് കിട്ടുന്നവർ വിജയിക്കുമെന്നതാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് അതെങ്ങനെയും നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. എന്ത് സംഭവിക്കും തിരുവനന്തപുരത്ത്? മിറാക്കൾ സംഭവിക്കും. എന്ത് മിറാക്കൾ? മിറാക്കൾ എന്ന് പറഞ്ഞാൽ BJP 2 സീറ്റ് എടുക്കും, ബാക്കി കോൺഗ്രസ് വരും, കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല. തിരുവനന്തപുരത്ത് ആരായിരിക്കും? ട്രിവാൻഡ്രത്ത് ശശി തരൂര്. പുള്ളിക്ക് ഒരു കാര്യം നടത്തിക്കൊണ്ട് പോകാൻ കഴിവുണ്ട്. ശശി തരൂര് ഉറപ്പാണോ? പിന്നെ ഉറപ്പാ, ഞങ്ങൾ ഇലക്ഷൻ വേണ്ട, ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും ചിലപ്പോൾ ശശി തരൂരായിരിക്കും. ജയിക്കുന്നേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ എല്ലാ വർഷവും ജയിക്കുന്നത്. പന്നിയൻ രവീന്ദ്രനാണ് ഇടതുപക്ഷത്തിൻ്റെ. ഇപ്പോൾ പുള്ളിക്കാണ് ഹോപ്പെന്ന് എൻ്റെ വിശ്വാസം. പക്ഷേ എല്ലാം മനുഷ്യർ തീരുമാനിക്കേണ്ട അവസാനം എന്താണെന്നുള്ളത്. തരൂര് 2 പ്രാവശ്യം ജയിച്ചുകൂടെ നിൽക്കുന്നു. പിന്നെ BJP ചന്ദ്രശേഖരനാണ് എന്നൊക്കെ പേര് പറയുന്നുണ്ട്. ജഗ്ലിക്കാവൊന്നും തോന്നുന്നില്ല. ആൾ ഈ നാടുമായിട്ട് വലിയ ബന്ധമില്ലാത്താണ്. അവിടെ നിന്ന് ആരെങ്കിലും ജയിച്ചാലേ നമുക്കിവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. തരൂർ ഇവിടെ ജയിക്കും. തരൂർ എന്നെ ജയിക്കും. അവരെന്നെ വരണമെന്നാണ് ഞങ്ങളുടെ ഇത്. ഞങ്ങൾ ആ ഒരു പാർട്ടിക്കാണ് വോട്ട് ചെയ്യണം. അപ്പോൾ ആ പാർട്ടി വന്നാലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ല, ഇവൻ വന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പന്നിയൻ രവീന്ദ്രൻ ജയിക്കും. 2.5 വർഷം MP ആയിരുന്ന ഒരാളാണ്, യോഗ്യനായ ഒരാളാണ് CPI സ്ഥാനാർത്ഥി. ഈ സർക്കാർ ചെയ്യുന്നതെല്ലാം ഭയങ്കര ഇത്തിരി ദൂരമായ കാര്യങ്ങളാണ്. പിന്നെ പ്രദേശത്തിൽ എന്ന് പറഞ്ഞാൽ പ്രദേശത്തിൽ നല്ലൊരു നേതാവില്ല ഭരിക്കാൻ വേണ്ടി. ജയിക്കണമെങ്കിൽ ആരെങ്കിലും ജയിച്ചവരോട് പോട്ട്, പക്ഷേ BJP മാത്രം വരരുത്. വേറെ ആരും ജയിച്ചിട്ട് പോയാലും നല്ലത് തന്നെ. നല്ലത് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും നോക്കണ്ട. എന്താ BJP വരരുതെന്ന് പറയാൻ? BJP മാത്രം വരും. ജനങ്ങളെ മനുഷ്യന്മാരെ പച്ചക്കല തിന്നണത്, അങ്ങനത്തെ ഉള്ളവന്മാർ വന്നിട്ട് കാര്യമില്ലല്ലോ. മനുഷ്യന്മാരെ ഒന്ന് തിരിച്ചറിയണ്ടേ? തിരിച്ചറിയാനുള്ള ആൾക്കാരല്ലേ വരേണ്ടത്. ഇനി കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും ആര് വന്നാലും അവരെല്ലാം വന്നാൽ നല്ലത് നടക്കൂല, എന്നാലും വരട്ടെ, പക്ഷെ BJP മാത്രം വരരുത്. ശശി തരൂർ സാറിന് നമ്മൾ നല്ല സ്വീകരണം കൊടുത്ത് പുത്തമ്പള്ളി വാർഡിൽ നമ്മൾ നിർത്തി നല്ല രീതിയിൽ വന്നപ്പോൾ അതിനെ അങ്ങോട്ട് അദ്ദേഹം വന്നിട്ടില്ല. ശശി തരൂർ വന്നിട്ട് കാര്യം അദ്ദേഹം ജയിച്ച് കയറിയപ്പോൾ അവരുടെ കാര്യം അവർ നോക്കി പോവുകയാണ്. പാവപ്പെട്ടവരെ കാര്യം അന്വേഷിക്കാൻ വന്നിട്ടില്ല. ശശി തരൂർ ജയിച്ചിരിക്കും. ശശി തരൂർ ജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹം. കാരണം എന്ന് പറയുമ്പോൾ ഈ ഇതിൽ നിൽക്കുന്ന എല്ലാം ഉടായ്പ ടീമുകളാണ്. അതിൽ ശശി തരൂർ ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളെ നാട്ടിന് വേണ്ടി ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഭഗവാനെ കൃഷ്ണ, അയാൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാവുന്നുള്ള ഭാവം. ഈ നാടിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് കോൺഗ്രസിൻ്റെ കഴിവുകളെന്നുള്ള വിശ്വസിക്കണമെന്നാണ്.
അതുകൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരും. ബി ജെ പി വരുന്ന ഒന്നുമല്ല. ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ചെറിയൊരു മുൻതൂക്കമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയണത് നയനാരോടാ തീരുന്നു, അതുപോലെ കോൺഗ്രസ് എന്ന് പറയണത് കരുണാകരനോടുകൂടി തീരുന്നു. പിന്നെ ഇവരൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ ഭരിക്കുന്നു. പാവപ്പെട്ടവൻ്റെ കാര്യം കഷ്ടത്തിൽ തന്നെ ഇല്ല. ഇനിയൊരു മാറ്റം വേണം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ബി ജെ പി വരണം. വ്യക്തിപരം ഞാൻ ഒരു പാർട്ടിയിലുള്ളതല്ല, എന്നാലും വ്യക്തിപരമായിട്ട് പറയാണ്. മൂന്ന് ട്രിപ്പ് എം പി ആയിട്ടുണ്ട്, ഒന്നും വലിയ കാര്യം ചെയ്ത പോലെ തോന്നിയില്ല. ഇനി വരുന്ന ആൾ മന്ത്രിയാണല്ലോ, എന്തെങ്കിലും ചെയ്താൽ ചെയ്യട്ടെ. ചന്ദ്രശേഖർ തന്നെ വരണമെന്ന് ആഗ്രഹിക്കണം. കാര്യം നടക്കട്ടെ തിരുവനന്തപുരത്ത്. ഇനി ഇവിടെ ശശി തരൂർ വരണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ബി ജെ പി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഒറ്റയ്ക്ക് പറഞ്ഞ ബി ജെ പി ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആരായിരുന്നു ശരി, എന്നാൽ ഇവിടെ തിരുവനന്തപുരത്ത് വരില്ല ബി ജെ പി വരില്ല. ആര് ജയിച്ചു എന്നറിയാൻ വോട്ടെണ്ണണം. അതിന് ജനങ്ങൾ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാനാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കണം. കൈകഴുകി ഇലയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ കത്തിരിക്കുകയാണ്. ചോറ് മാത്രം കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെ തീയതി മാത്രം ഇതുവരെ വന്നിട്ടില്ല. തീയതി വന്നാൽ സീൻ മാറും, പിന്നെ ഒന്നൊന്നര സീനാകും. ആ സീനുമായി ഞങ്ങൾ വീണ്ടും വരും.